മോർണിംഗ്. എല്ലാവരും ഫാസ്റ്റിങ്ങിന് റെഡി ആയില്ലേ? ഇന്ന് ഞായറാഴ്ചയാണ്. ഇപ്പൊ ഏകദേശം സമയം 6:30 to 7 o'clock ആയിരിക്കുന്നു. എല്ലാവരും ഫാസ്റ്റിങ്ങിന് റെഡി ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഫാസ്റ്റിംഗ് ഏതൊക്കെ തരത്തിൽ ചെയ്യാം, ഫാസ്റ്റിംഗ് സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, ഇതേക്കുറിച്ചെല്ലാം വളരെ വിശദമായിട്ട് പറഞ്ഞുകൊണ്ട് ഇന്നലെ വൈകുന്നേരം ഞാനൊരു വീഡിയോ ഒരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാസ്റ്റിംഗ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുള്ള എല്ലാവരും ആ ലൈവിലൂടെ ഒന്ന് പോകണം കേട്ടോ. അതൊന്ന് വിശദമായിട്ട് കേൾക്കണം. ഏതൊക്കെ തരത്തിലുള്ള ആളുകൾക്ക് ഏതെല്ലാം തരത്തിലുള്ള ഫാസ്റ്റിംഗ് എടുക്കാം, ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഓരോ തരത്തിലുള്ള രോഗങ്ങളുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, ഓരോ പ്രത്യേക രോഗത്തിനും ഏതൊക്കെ തരത്തിലുള്ള അസ്വസ്ഥതകൾ ഫാസ്റ്റിംഗ് പീരീഡിൽ നമുക്ക് അനുഭവപ്പെടാം, ആ അസ്വസ്ഥതകളെ എങ്ങനെ പരിഹരിക്കാം, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുകൊണ്ട് വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇന്നലെ ചെയ്തിട്ടുണ്ട്. ഞാനതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഈ വീഡിയോടൊപ്പം ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കാണാത്തവർ അതൊന്ന് പോയി കാണണം, എന്നിട്ട് വേണം ഫാസ്റ്റിങ്ങിനായിട്ട് തയ്യാറാവാൻ. ഓക്കെ. ഈ ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ വളരെ കൂടിയൊരു വിശ്രമമാണ് വാസ്തവത്തിൽ നമ്മൾ ശരീരത്തിന് ലഭ്യമാക്കുന്നത്. വെറുതെ ആഹാരം കഴിക്കാതിരിക്കലല്ല, ആഹാരം വെറുതെ കഴിക്കാതിരുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് പ്രത്യേകിച്ച് ഒരു ആരോഗ്യം ഉണ്ടാവാൻ പോകുന്നില്ല. പക്ഷേ നമ്മുടെ ശരീരത്തിന് വിശ്രമം ലഭ്യമാക്കിയാൽ, അതായത് ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അവിടെ ശരീരത്തിന് വിശ്രമമുണ്ട്, മാനസികമായിട്ടുള്ള വിശ്രമമുണ്ട്, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് പഞ്ചേന്ദ്രിയങ്ങൾക്ക് വിശ്രമം നൽകേണ്ടതുണ്ട്, ആന്തരിക അവയവങ്ങൾക്ക് വിശ്രമം നൽകേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള വിശ്രമങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിനും മനസ്സിനുമൊക്കെ ലഭിക്കുമ്പോൾ അവിടെ ശരീരത്തിൽ ഒരു സെൽഫായിട്ടുള്ള ഹീലിംഗ്, ശരീരത്തിന്റെ ഒരു സ്വയം ചികിത്സ ആരംഭിക്കുകയാണ്. ഈ ഒരു സെൽഫായിട്ടുള്ള റിപ്പയറിന് വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ നമ്മൾ ഉപവാസം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പരമാവധി വിശ്രമത്തോടു കൂടിയിട്ടുള്ള ദിവസമായിരിക്കണം ഉപവാസത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒരു സൺഡേ തന്നെ തീരുമാനിച്ചിട്ട് എടുത്തിട്ടുള്ളത് പോലും. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഫാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പ് വഴി പരമാവധി വിവരങ്ങളൊക്കെ ഓരോ സമയത്തും ഞാൻ നൽകിക്കൊണ്ടിരിക്കും. ഫാസ്റ്റിംഗ് എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ഈ ഓരോ സമയത്തുമ്പോഴും ഇപ്പൊ എന്ത് കുടിക്കണം, എന്ത് കഴിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, എന്ത് ചിന്തിക്കണം, ഇങ്ങനെയുള്ള വിവരങ്ങളെല്ലാം ഞാൻ വാട്സപ്പിലൂടെ നൽകിക്കൊണ്ടേയിരിക്കും. ഈ ഒരു ദിവസം മിക്കവാറും മുഴുവനായിട്ട് തന്നെ ഞാൻ നിങ്ങളോടൊപ്പം ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും. കാരണം ഉപവാസം എടുക്കാനായിട്ട് പുതിയതായിട്ട് നമ്മളോടൊപ്പം ചേർന്നിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അവർക്കെല്ലാം ഉപവാസം എന്ന് പറയുന്നതൊക്കെ ഒരു ശങ്കയോ അല്ലെങ്കിൽ ഒരു പരിഭ്രമം ഉണ്ടാക്കുന്നതൊക്കെ ആയിരിക്കാം, എനിക്കിത് സാധിക്കുമോ എന്നുള്ള ശങ്കയൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഒരുമിച്ച് നമ്മൾ ഫാസ്റ്റ് ചെയ്യുമ്പോൾ അതിനൊരു സ്ട്രെങ്ത് ഉണ്ട്. ഓരോരുത്തരും അവരവർക്കുണ്ടാവുന്ന ക്രൈസിസുകളും അവരവർക്കുണ്ടാവുന്ന സുഖങ്ങളും എല്ലാം അതത് സമയങ്ങളിൽ തന്നെ നമ്മുടെ ഫാസ്റ്റിങ്ങിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് കുറച്ച് കരുത്ത് കൂടുതലാണ്. ഗ്രൂപ്പായിട്ട് എന്ത് ചെയ്യുമ്പോഴും അങ്ങനെ ഒരു കരുത്തുണ്ടല്ലോ. അപ്പം അതുകൊണ്ടാണ് എല്ലാ സൺഡേസും നമ്മളിങ്ങനെ കൂട്ടമായിട്ടുള്ള ഒരു ഉപവാസം, അങ്ങനെ ഒരു ഉപവാസ സംസ്കാരത്തിലേക്ക് കയറിക്കൊണ്ട് വരിക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം വെച്ചിട്ടുള്ളത്. എന്തായാലും നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ലെങ്കിലും ഇതുപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ, ഇപ്പൊ താൻ ബാധി ദൈവം ബാധി എന്നുള്ളതല്ലേ, അപ്പൊ അതിലത്തെ ഈ താൻ ബാധി എന്ന് പറയുന്ന ഒന്നാണ് ഈ ഫാസ്റ്റിങ്ങിലൂടെ വീക്കിലി ഒരു ദിവസം നമ്മൾ ശരീരത്തിന് കൊടുക്കുന്ന ഒരു വലിയ വിശ്രമം, അതിലൂടെ നമ്മൾ ചെയ്തു കൊടുക്കുന്നു. അപ്പൊ അതുവഴി ഇപ്പൊ ഏറ്റവും പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ ഇത് മഴക്കാലമല്ലേ, മഴക്കാലത്ത് നിറയെ പനി, ജലദോഷം, ഇൻഫെക്ഷനുകൾ ഇതൊക്കെ നിറയെ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിരിക്കുന്ന ഒരു സമയം കൂടിയാണിത്, ഈ ഇൻഫെക്ഷനും മഴക്കാല രോഗങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ അതിന്റെ ഏറ്റവും പ്രധാന കാരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇമ്മ്യൂണിറ്റി കുറയുന്നു എന്നുള്ളതല്ലേ. ഫാസ്റ്റിങ്ങിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഗുണമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മുടെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടും എന്നുള്ളതാണ്. ഇങ്ങനെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുക വഴി വെറും മഴക്കാല രോഗങ്ങളെ മാത്രമല്ലല്ലോ, ഒട്ടനവധി രോഗങ്ങളെ നമുക്ക് തടുക്കാം, നമുക്ക് സ്വയം ഒരു ആരോഗ്യത്തിലേക്ക് വരാനായിട്ടുള്ള ഒരു സാധ്യതയാണ് വാസ്തവത്തിൽ ഇതിലൂടെ തുറക്കുന്നത്. എന്തായാലും ഈ ഒരു ഫാസ്റ്റിംഗ്, ഒരു വൺ ഡേ വീക്കിലി ഒരു ദിവസം ഈ ഒരു ഫാസ്റ്റിംഗ് എടുക്കുന്നതോടെ വളരെ കൂടിയ ഒരു ആത്മധൈര്യമായിരിക്കും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഉണ്ടാകാനായിട്ട് പോകുക. അപ്പൊ എന്തായാലും എല്ലാവരും വാട്സപ്പിൽ ഇനി നമുക്ക് കാണാം. എല്ലാവരെയും ഇനി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പുകളുടെ ലിങ്ക് ഫേസ്ബുക്കിൽ ഇതിലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ എല്ലാവരും അതിൽ ജോയിൻ ചെയ്യണം കേട്ടോ. ഓക്കെ. അപ്പൊ ഇനി വാട്സപ്പ് ഗ്രൂപ്പിൽ കാണാം. ഓക്കെ. ഓൾ ദ ബെസ്റ്റ്.